സ്വപ്ന സുരേഷിനെ വിശുദ്ധയാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ ഇവിടെ ഒരു സതീശനും ഒരു സുധാകരനും പ്രതികരിച്ചു കണ്ടില്ല. സ്വപ്ന സുരേഷ് പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും ഒക്കെ എന്തെങ്കിലും വിവരക്കേടുകൾ വിളിച്ചു പറയുമ്പോൾ അതും ചുമന്നുകൊണ്ട് നടന്ന് ആഘോഷിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങളും ഒരക്ഷരം മിണ്ടിക്കണ്ടില്ല. സ്വപ്ന സുരേഷിൻ്റെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇറക്കിയിരുന്ന നോട്ടീസ് അവർ പിൻവലിച്ചിരിക്കുന്നു ഹൈക്കോടതിയിൽ. എന്നിട്ട് ഒരു മനുഷ്യൻ അതേക്കുറിച്ച് ചർച്ച നടത്തിയോ? എന്തിനാണ് ഇത് പിൻവലിക്കുന്നത്? സ്വപ്ന എല്ലാ കുറ്റങ്ങളിൽ നിന്നും മോചിതയായോ? സ്വപ്ന ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർക്കെതിരെ കേസെടുത്ത് കേന്ദ്ര ഏജൻസികൾ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരത്ത് തൈക്കാട് വില്ലേജ് ഓഫീസർക്ക് അതിന് നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ നടപടികൾ പൂർണ്ണമായും മരവിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് ഹൈക്കോടതി മുഖാന്തരം കേന്ദ്ര സർക്കാർ ഏജൻസികൾ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വപ്നയ്ക്കെതിരെയുള്ള കേസുകളിൽ പോലും പൂർണ്ണമായും കേന്ദ്ര സർക്കാർ അവരെ രക്ഷിച്ചെടുക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ തുടക്കമാണിത്. ഇവിടെ ഒരു സതീശനും ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഒരു സുധാകരനും ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഒരു പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കം തെറ്റാണ് എന്ന് ഇവർ പറയാത്തത് എന്തുകൊണ്ട്? അപ്പോൾ സ്വപ്ന പിണറായി വിജയനെ പുലഭ്യം പറയുമ്പോൾ, സി പി എമ്മിനെ പുലഭ്യം പറയുമ്പോൾ, പിണറായി മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവരെ പുലഭ്യം പറയുമ്പോൾ അതൊക്കെ മാത്രമാണ് ആഘോഷമാകുന്നത്. ഇപ്പോഴും സ്വർണം കടത്തിയത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എവിടെ നിന്നാ സ്വർണം വന്നു എന്നുള്ള കാര്യം പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, ഇവിടെ നിന്ന് ആ കേസിലെ പ്രതികളായിരുന്ന വിദേശികളെ രക്ഷപ്പെട്ടു പോകുന്നതിന് ആരാണ് മൗനാനുവാദം നൽകിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാനാവാത്ത അന്വേഷണ ഏജൻസികൾ, സ്വപ്ന എന്ന സ്വർണക്കള്ളക്കടത്ത് നടത്തിയ പ്രതിയെ വിശുദ്ധയാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുമ്പോൾ സംശയമൊന്നുമില്ല എന്തിനു വേണ്ടിയായിരുന്നു സ്വപ്നയെ ഇറക്കി ഇത്രയും നാൾ കളിച്ചത് എന്നുള്ളത് ഈ നാടിന് ബോധ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ. ഇതൊക്കെ പല ഘട്ടങ്ങളിലായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, പക്ഷേ അത് പകൽ പോലെ വ്യക്തമാവുകയാണ്. ഇവർ ആരുടെ ഉപകരണമായിരുന്നു എന്നുള്ള കാര്യം, എന്തിനു വേണ്ടിയാണ് ഇവർ നിലകൊള്ളുന്നത് എന്ന കാര്യം. ഇപ്പോൾ ബംഗളൂരുവിൽ സ്ഥിരതാമസമായതുകൊണ്ട് ബി ജെ പിയുടെ വലിയ സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടിൻ്റെയൊക്കെ പിൻബലത്തിലാണല്ലോ എം വി ഗോവിന്ദനെതിരെയും ആരോപണം ഉന്നയിക്കാൻ തയ്യാറായത്. എം വി ഗോവിന്ദനിൽ നിന്ന് വക്കീൽ നോട്ടീസ് കിട്ടിയതോടുകൂടി വലിയ ചാട്ടമില്ലാതെ മിണ്ടാതിരിക്കുകയാണ്. അതിനിടയിലാണ് കേന്ദ്ര സർക്കാർ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള തീരുമാനം മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനവുമായി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാജ്യദ്രോഹത്തിന് സമാനമായ കുറ്റം ചെയ്ത സ്വർണക്കള്ളക്കടത്ത് നടത്തിയ ഒരു പ്രതിയെ വിശുദ്ധയാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തന്നെ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നാളെ ഇനി ഇവർ തിരുവനന്തപുരത്തോ പാലക്കാട്ടോ ഒക്കെ സ്വപ്നയെ മത്സരിപ്പിച്ചാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല.